ഇതിപ്പോ കാണാൻ വളരെ ബ്യൂട്ടിയാണല്ലോ. ഈ വെള്ളത്തിന് കളർ തന്നെ ഒരു ഗ്രീൻ കളർ, പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ. എന്തായ സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ കാണുന്നവർക്കും വലിയ ഐഡിയ കാണില്ല. അപ്പൊ നമുക്ക് എന്താ സംഭവം നോക്കാം. ഇപ്പൊ സമയം 18-ാം തീയതി, അതായത് 9-ാം മാസം 18-ാം തീയതി 10:44 ആയി. അപ്പൊ ഈ ഒരു 10:44 എന്താണ് ആറ്റിലേക്ക് ഇത്രയും സ്മെല്ല് വരുന്നത്, അല്ലെ നമുക്കിവിടെ പരിസരവാസികൾക്ക് ഇത്രയും സ്മെല്ല് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഫാം ബ്ലോഗിലൊക്കെ കണ്ട ആ ഫാം ഒരു വില്ലനായിട്ട് മാറുന്നത്. ഓക്കെ, എന്താ സംഭവം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ കാണും. ഞാനായിട്ട് പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നല്ലതല്ലേ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടേ. ഓക്കെ, നമ്മളിപ്പോൾ എത്താറായി, സ്ഥലത്ത് എത്താറായി. നല്ല രീതിയിൽ ചെളിയുണ്ട് ഇവിടെ. പിന്നെ ഇത് നിങ്ങളെ കാണിക്കേണ്ട ഒരു സംഭവമാണ് വളരെ. ഓ, ഇപ്പം തന്നെ വീണാനേ നോക്കിക്കോ. കണ്ടല്ലോ അല്ലേ, ഈ വരുന്നത് എന്താണെന്നറിയാവോ? ഇത് ഫാമിലെ ചാണകമാണ് ഈ വരുന്നത്. ഇത് നേരെ നമ്മുടെ കല്ലടയാറ്റിലേക്കാണ് ഒഴുക്കുന്നത്. ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ഒരു അധികാരികളും ഇല്ല, ആരും ഇതിൽ ഇടപെടുന്നുമില്ല. ഇത് കംപ്ലയിൻ്റ് ചെയ്ത് നമ്മൾ മടുത്തൊരു സംഭവമാണ്. നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാമല്ലോ അല്ലേ, നല്ല സ്മെല്ലുണ്ട് ഇവിടെ. ഇതിങ്ങനെ ആറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഒരു ഗവൺമെൻറ് ഫാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കാര്യമാണോ ഇത്? ചെയ്യേണ്ട കാര്യമാണോ ഇത്? കറക്റ്റായിട്ട് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണ്ടേ? ആറ്റിലേക്ക് ഒഴുക്കാനാണെന്നുണ്ടെ എന്നുള്ളപ്പോൾ. അപ്പം ഈ പറയുന്ന പരിസ്ഥിതി മലിനീകരണവും ഈ പ്രകൃതി സാധനങ്ങളും ഒന്നും സർക്കാർ ചെയ്യുമ്പോൾ പ്രശ്നമില്ലയോ? ഇതാ കണ്ടോ, ഇത് ഫാം ആ ഒരു മേളിലാണ്, അങ്ങ് മേളിലാണ്. അവിടുന്ന് അവർ കഴുകി ഇറക്കുകയാണ് ഷെഡിൽ നിന്നുള്ള വേസ്റ്റും ഈ പറയുന്ന പശുവിൻ്റെ ചാണകവും എല്ലാം അവിടെ ആറ്റിലേക്ക് വിടുക. തീർന്നിട്ടില്ല ഇത്. ഈ കണ്ട അപ്പുറത്ത് ഞാൻ ആ നമ്മുടെ ഫാം ബ്ലോഗിൽ തന്നെ താഴെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടം കാണിച്ചിട്ടില്ലേ, ആ ഒരു തോട്ടത്തിലേക്കും ഇത് എത്തുന്നുണ്ട്. ആ തോട്ടത്തിലാണ് ഈ സംഭവം വന്ന് കൂടുതലായിട്ട് വരുന്നത്. അതിന് ശേഷമാണ് ഈ പറയുന്ന ആറ്റിലേക്ക് വരുന്നത്. അപ്പം ആ തോട്ടത്തിലെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇവിടെ കാണാം. ഈ ഒരു റബ്ബർ തോട്ടത്തിനകത്തുള്ള തോടാണിത്. ഈ തോട്ടിലെ ഈ സൈഡിലെ വെള്ളം കണ്ടോ, നോർമലി ഒഴുക്കില്ലാത്ത ഒരു വെള്ളമാണ്. അതേസമയം ദേ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടക്കുക, ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു പച്ച കളറുണ്ടോ, ഇതാണ് നമ്മൾ മേളിൽ നിന്ന് നേരത്തെ കണ്ടത്. ഇത് ചാണകമാണ്, ഫാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന ചാണകമാണ്. നമ്മുടെ നേരത്തെ ആ ഒരു ഫാം ബ്ലോഗിലൊക്കെ കണ്ട ആ ഫാം നേരെ മേളിലാണ്, അവിടെ നിന്ന് ഒഴുകി വരുന്ന ചാണകവെള്ളമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇപ്പുറത്തെ സൈഡ് നോക്കുക, കണ്ടോ ഡിഫറൻസ്? കണ്ടല്ലോ അല്ലേ. ഇനി ഇത് ഫാമിൽ നിന്നല്ല എന്നൊക്കെ വാദിക്കുന്നവരോട് പറയാം, ഇത് വരുന്ന സ്പോട്ട് വരെ നമുക്ക് എൻ്റയർലി അങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മാക്സിമം എങ്കിലും ഫുട്ടേജ് നമ്മൾ പകർത്തി കാണിക്കാം. നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചാണകം വരുന്നത് എൻ്റെ കയറിലേ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഫാമിൻ്റെ മേളിൽ നിന്നൊരു മതിലേക്ക് കാണിച്ചില്ല, ആ ഒരു ഏരിയൻ്റെ അപ്പുറത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശരിക്കും. മേളിൽ കാണുന്ന ഫാമിൻ്റെ മതിലും കാര്യങ്ങളൊക്കെയാണ്. അതാ ഈ ഒരു ടോപ്പ് ഏരിയയിൽ നിന്നാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വിടുന്നത്, ഈ ഒരു ചാണകവെള്ളം ഒഴുക്കി വിടുന്നത്. അത് ഈ ഒരു ചെറിയൊരു തോട് വഴിയാണ് നേരെ കല്ലടയാറ്റിലേക്ക് വരുന്നത്. ഇവിടെ അങ്ങോട്ട് നല്ല കാടാണ്, നമുക്ക് വെറുതെ നടന്നു പോകുന്ന കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ പോകുന്നുള്ളൂ. ഏതായാലും വണ്ടിയായിട്ട് ഒരു ദിവസം നമ്മൾ നേരെ അകത്തേക്ക് പോകുന്നതാണ്. അതിനുശേഷം ഡീറ്റെയിൽഡ് വീഡിയോ, അവിടുന്ന് ഈ പറയുന്ന ചാണകം പുറത്തേക്ക് തള്ളുന്ന വീഡിയോ അടക്കം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ മാക്സിമം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്, ഇവിടെ ഞങ്ങൾ കുറച്ച് കുടുംബക്കാർക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന് കരുതി തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒരെണ്ണമാണ്. ഇത്തരത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വ്ളോഗുകളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരു യൂട്യൂബറായിട്ടിരുന്നുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ രീതിയിൽ ഈ സംഭവം നമ്മുടെ അണയുടെ താഴെ ആയിരുന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം ചാണകവെള്ളം കുടിച്ചാൽ. ഈ ഒരു സൈഡൊക്കെ പൊളിഞ്ഞിട്ട് വർഷങ്ങളായി, ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങളുടെയൊക്കെ കാര്യം ഇങ്ങനെയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ. ഈ നാട്ടിലെ പ്രശ്നങ്ങളാണ് നമ്മുടെ ബ്ലോഗിലൂടെ ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യം സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നാട് കാണാൻ പോകുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് തന്നെ. കണ്ടല്ലേ എത്ര വർഷമായിട്ട് ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുമെന്നറിയാം. പുനലൂർ, പത്തനാപുരം എല്ലാ മേഖലകളിലും പമ്പ് ചെയ്യുന്നതായി ഈ ഒരു കല്ലടയാറ്റിലെ വെള്ളമാണ്. ഇവിടുത്തെ ചാണകത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ കണ്ടൻറ്റായിട്ട് കൊടുത്തത്. ഇതാ ഈ ഒരു പമ്പ് ഹൗസ് നേരെ ഞങ്ങളുടെയൊക്കെ ആ വീടിരിക്കുന്നതിനൊക്കെ അങ്ങ് അപ്പുറം അങ്ങ് താഴെ വല്ലതും ആയിരുന്നെങ്കിൽ നാട്ടുകാരെല്ലാം ചാണകവെള്ളം കലക്കി കുടിച്ചേനെ. അതായിരുന്നു അവസ്ഥ. എത്ര പേർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നന്നാ പോലും? കണ്ടില്ലേ പമ്പിലിപ്പം മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, ആ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടുത്തുള്ള ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ, ബൈ ബൈ.